ഇരുപത്തിയേഴാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മകൻ ജെറുസലേമിലെ സ്ത്രീകളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഈശോയെ പ്രതി കരയേണ്ട, മറിച്ച് അവരുടെ മക്കളെ പ്രതി കരയണമെന്ന്. ഈശോ അനുകമ്പയോട് സംസാരിച്ചത് നിങ്ങളെ പറ്റിയാണ്. ഇരുട്ടിൽ വീണുപോയ, ഈശോയാകുന്ന പ്രകാശം കണ്ണിൽപ്പെടാത്ത ഈ തലമുറയെപ്പറ്റിയും. പ്രത്യേകമായി ഞാൻ ഈ തലമുറയെ ക്ഷണിക്കുന്നു, എൻ്റെ സാന്നിധ്യം ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ. ഞാൻ പറയുന്നത് എൻ്റെ അഭിനയഹൃദയത്തിന് എല്ലാം സമർപ്പിക്കാനാണ്. ആഗ്രഹം കൊണ്ട് തീ പിടിച്ച പോലെ ഹൃദയം വിശുദ്ധി ആഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുക, വിമലഹൃദയത്തോട് അപേക്ഷിക്കുക, കൂടാതെ വിശുദ്ധി ആത്മാവിൽ നിറയുവാനും. ഇവയെല്ലാം ആഗ്രഹം കൊണ്ട് ലഭിക്കും. ശ്രദ്ധയോടെ പരിശ്രമിക്കുമ്പോൾ അവ വളരുകയും ചെയ്യും. ഇവയെല്ലാം നൽകാൻ എനിക്ക് കഴിയും. ഞാൻ നൽകുന്ന കൃപയിൽ, അതായത് എൻ്റെ വിമലഹൃദയം നൽകുന്ന കൃപയിൽ ഇതെല്ലാമുണ്ട്. ഈ കൃപ പൂർണ്ണതയിൽ എത്തുന്നത് എൻ്റെ സമർപ്പണത്തിലൂടെയാണ്. ഇങ്ങനെ ലഭിക്കുന്ന കൃപ നിങ്ങൾക്കും അനുഭവവേദ്യമാണ്. എൻ്റെ വിമലഹൃദയത്തോടുള്ള സമർപ്പണം വഴിയായി എൻ്റെ ക്ഷണം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണവും ദൈവികവുമായ പ്രതികരണമാണ് നൽകുന്നത്. ഫലമോ, ഇനി നമുക്കൊന്ന് അസാധ്യമല്ല. നമ്മുടെ ഹൃദയങ്ങളുടെ കൂട്ടായ്മ അനന്തകാലം നിലനിൽക്കും. വഴികാട്ടി, പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയുടെ ആഗമനത്തിനായി സമർപ്പിതരുടെ ആത്മാവിൽ കാത്തിരിക്കുന്നു. കനികാമറയിൽ വന്ന് സ്ഥിരതാമസം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം പൂർണ്ണമാക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ആശയവിനിമയം നടത്തും. അമ്മയുടെ വാസം അവിടെ ഉറപ്പിക്കുകയും ചെയ്യും. അവിടെ ദാനങ്ങളും വരങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും. ഹൃദയങ്ങളുടെ ഐക്യം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത്. അമ്മയുടെ ഹൃദയവുമായുള്ള ഐക്യം പൂർണ്ണമല്ലെങ്കിൽ കൃപകളും ദാനങ്ങളും അനുഭവപ്പെടില്ല. ഒരു ചെടി വേരുകളുടെ സഹായത്തോടെ മണ്ണിൽ ഉറയ്ക്കുന്നത് പോലെ അമ്മയെ നമ്മുടെ ആത്മാവിൽ വാസമുറപ്പിച്ചാൽ കൃപകളുടെ ഉത്സവമായിരിക്കും അവിടെ. പ്രവൃത്തിപദം, വിശുദ്ധിക്കായി ദാഹിക്കുന്നവർക്ക് അമ്മ വിശ്വാസം നൽകുന്നു. അമ്മയുടെ വിശ്വാസം തന്നെയാണ് ദാനമായി തരുന്നത്. ഇതിലും വലിയ വിശ്വാസം ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ലല്ലോ. അമ്മ ആത്മധൈര്യവും തരുന്നു, കാരണം അമ്മ എപ്പോഴും കൂടെയുണ്ടല്ലോ. ദൈവത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങളെന്നെ ഭയപ്പെടുകയുമില്ല. അമ്മ ഈ കാരണം കാട്ടുന്നത് നിങ്ങളുടെ സ്വന്തമായവയെല്ലാം അമ്മയ്ക്ക് നൽകിയത് മൂലമാണ്. കൃപകളും ആവശ്യങ്ങളും എല്ലാം അമ്മ പ്രത്യുപകാരമായി നൽകുന്നത് അമ്മയുടെ കൃപകളാണ്, പുണ്യങ്ങളാണ്. അവകൊണ്ട് അമ്മ നിങ്ങളെ പൊതിയും. അങ്ങനെ ദൈവഹിതം നിങ്ങളിൽ നിറവേറും. ദൈവത്തിൽ ആനന്ദിക്കുന്ന അമ്മയുടെ ചിത്തം നിങ്ങളാണല്ലോ. എത്ര വലിയ മാറ്റമാണിത്! താഴ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. സമർപ്പണത്തിന് ഫലങ്ങളാണിതെല്ലാം എന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന. പരിശുദ്ധ കനകാമരയത്തിൻ്റെ വിമലഹൃദയമേ, അങ്ങയുടെ മാതൃഹൃദയത്തിനോട് ഞാൻ യാചിക്കുന്നു. തോൽക്കാത്ത വിശ്വാസം എനിക്ക് തരണമേ. ഹൃദയങ്ങളുടെ രാജ്ഞി, കരയേറ്റ എളിമയും പ്രാർത്ഥനാ ചൈതന്യവും ഉറച്ച വിശ്വാസവും സജീവമായ പരസ്നേഹവും സമർപ്പണ ഫലമായി എൻ്റെ ഹൃദയത്തിന് നൽകണമേ. അങ്ങയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണമേ. നിങ്ങൾ ഇരുവരും എൻ്റെ ഹൃദയത്തിൽ നിത്യമായി വസിക്കാൻ കൃപയാക്കണമേ. ആമേൻ.